കൊടിയത്തൂർ മേഖലാ സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 3-ാം വാർഷികം ആഘോഷിക്കുന്നു. കഴിഞ്ഞ കാലയളവിൽ മേഖലയിൽ നിരവധി കിടപ്പ് രോഗികൾക്ക് തുണയാവാൻ കഴിഞ്ഞിട്ടുള്ള സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിയത്തൂർ മേഖല സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 3-ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുന്നു. കഴിഞ്ഞ കാലയളവിൽ മേഖലയിലെ 85 കിടപ്പ് രോഗികൾക്ക് നഴ്സിംഗ് വളണ്ടിയർ ഹോം കെയർ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഉദാരമതികളുടെ സഹകരണത്തോടെ ലഭിച്ച 700,000 രൂപ വില വരുന്ന പാലിയേറ്റീവ് ഉപകരണങ്ങളിൽ 90% വിവിധ വീടുകളിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണെന്നും മരുന്ന്, വസ്ത്രങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകൾ എന്നിവ നൽകി വരുന്നുണ്ടെന്നും സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആക്സിഡൻറ്റിൽ പെട്ടവർ, മറ്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകേണ്ട രോഗികൾ എന്നിവർക്കും മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നതിനും തീർത്തും സൗജന്യമായി ആംബുലൻസ് സർവീസ് ലഭ്യമാക്കുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഒരു 3-ാം വാർഷിക പരിപാടി ആഘോഷിക്കാൻ മേഖലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഹോം കെയർ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൊടിയത്തൂർ മേഖലയിൽ 85 രോഗികൾക്ക് ഇന്ന് വളണ്ടിയർമാരുടെയും അതുപോലെ നേഴ്സിൻ്റെ സഹായത്താൽ ഹോം കെയർ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും തുടർച്ചയായിട്ട് ഞങ്ങളെത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല നല്ല ഉദാരമതികളായ ആളുകളുടെയും സഹായത്താൽ 700,000 രൂപയോളം വരുന്ന പാലിയേറ്റീവ് ഉപകരണങ്ങളിൽ 90% പാലിയേറ്റീവ് രോഗികളുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം നടക്കുന്നത് December 2 പക്ഷേ അതിന് മുമ്പേ പരിപാടികൾ തുടങ്ങുന്നുണ്ട്. 27 EMS ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഗൈനക് ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സർവ ടെസ്റ്റുകളും എല്ലാം ഫ്രീയാണ്. പിന്നെ December 2 കാനത്തിൽ ജമീല MLA, സുരക്ഷാ പാലിയേറ്റീവിൻ്റെ ജില്ലാ വൈസ് ചെയർപേഴ്സൺ, അവർ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ചുള്ളിക്കാറമ്പ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. November 27 ഗൈനക് മെഡിക്കൽ ക്യാമ്പോടുകൂടിയാണ് വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കുക. December 2 വാർഷിക ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം കാനത്തിൽ ജമീല MLA നിർവഹിക്കും. കൂടാതെ December 2 മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. ഇതോടൊപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള കലാകായിക മത്സരങ്ങൾ, പാലിയേറ്റീവ് കുടുംബസംഗമം, പാലിയേറ്റീവ് നടത്തും, പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഉപഹാരങ്ങൾ നൽകുന്ന പദ്ധതി എന്നിവയും നടത്തും. ഇതിനു പുറമെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫിസിയോതെറാപ്പി സെൻറ്റർ, നീതി ക്ലിനിക് ആൻഡ് ലാബ് എന്നിവ ആരംഭിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പാലിയേറ്റീവ് ചെയർമാൻ ഷബീർ ചെറുവാടി, തിരുവമ്പാടി സോണൽ കൺവീനർ ഗിരീഷ് കാരക്കുറ്റി, വൈസ് ചെയർമാൻ ഗുലാം ഹുസൈൻ കുളക്കാടൻ, MK ഉണ്ണിക്കോയ, സ്വാഹസംഘം കൺവീനർ KP ചന്ദ്രൻ, സ്വാഹസംഘം വൈസ് ചെയർമാൻ NK രവീന്ദ്രകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.